Welcome to seredonavlogs. This is our 7 days of day in my life in the first video. How are you normal days video in this video. Welcome to first day in my life. I am going to go to the next one. ഇവിടെ ഇപ്പോ ഞാനും എൻ്റെ ഹസ്ബൻഡും കൂടാതെ ചേട്ടനും ഉണ്ട് ചേട്ടൻ എന്ന് ഞാൻ പറഞ്ഞത് എൻ്റെ കോ ബ്രദർ ആണ് അപ്പോൾ അവർക്കുള്ള ചായ ഉണ്ടാക്കുകയാണ് ഞാൻ രാവിലെ തന്നെ ഞാൻ ഇവിടെ പാൽപ്പൊടി യൂസ് ചെയ്തിട്ടാണ് ട്ടോ ചായ ഉണ്ടാക്കുന്നത് ഞാൻ എൻ്റെ ഒരു മോർണിംഗ് വ്ലോഗ് കാണിച്ചപ്പോൾ ചിലവരൊക്കെ എന്നോട് പറഞ്ഞായിരുന്നു പാൽപ്പൊടി ഇടാതെ എങ്ങനെയാണ് താനി ചായ ഉണ്ടാക്കിയെന്ന് അപ്പോൾ അതിൽ ആക്ച്വലി ക്ലിയർ ആയിട്ട് കണ്ടിട്ടില്ല എന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇവിടെ ഇപ്പോൾ കറക്റ്റ് ആയിട്ട് നിങ്ങളെ പാൽപ്പൊടി ഇട്ട ചായ കാണിച്ചു തന്നിരിക്കുന്നത് ഇതാരെയാണ് ഉദ്ദേശിച്ചതെന്ന് ആളുകൾക്ക് മനസ്സിലാക്കണമെന്ന് എനിക്ക് വിശ്വസിക്കുന്നു മനസ്സിലാവാത്തവർക്ക് വേണ്ടി ഞാൻ പറയാം എൻ്റെ ഓഫീസിലെ എൻ്റെ കൊളീഗ്സ് എന്നെ എപ്പോഴും ട്രോളാറുണ്ട് നമ്മുടെ ഒരു മോർണിംഗ് വ്ലോഗ് ഞാൻ ഷൂട്ട് ചെയ്തില്ലായിരുന്നു അപ്പോൾ ആ മോർണിംഗ് വ്ളോഗിനകത്ത് ഞാൻ കാണിച്ചപ്പോൾ ചായ ഒഴിച്ചപ്പോഴത്തേക്ക് അത് പാൽച്ചായ എങ്ങനെ മാറി എന്നൊക്കെ ചോദിച്ചുകൊണ്ട് എന്നെ അവിടെ കളിയാക്കാറുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവർക്ക് വേണ്ടിയിട്ടാണ് ഞാനിപ്പോൾ ഇത് കാണിച്ചത് ഞാൻ അവരോട് പറഞ്ഞായിരുന്നു സ്പെസിഫിക് ആയിട്ട് ഞാൻ എടുത്ത് കാണിക്കാമെന്ന് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ ഇത്ര കാര്യമായിട്ട് ചായ ഉണ്ടാക്കുന്നതൊക്കെ ഇവിടെ കാണിക്കുന്നത് ഈ പരിപാടിയൊക്കെ ഞാൻ തുടങ്ങിയിട്ടായ കുറച്ച് കാലമേ ആയിട്ടുള്ളൂ അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്യുന്നതിന് പല മിസ്റ്റേക്കുകളും ഉണ്ടാവും അതുകൊണ്ട് എല്ലാവരും ഒന്ന് ക്ഷമിക്കുക പിന്നെ മിസ്റ്റേക്ക് വരാത്തവരായിട്ട് ആരും കാണത്തില്ലെന്നാണ് എൻ്റെ ഒരു വിശ്വാസം അപ്പോൾ ആ മിസ്റ്റേക്ക് വന്ന സ്ഥലത്തേക്ക് ഞാൻ എന്ത് ചെയ്തു ആ കുറച്ച് വീണ ചായയ്ക്ക് അങ്ങോട്ട് ഞാൻ തുടച്ചു മാറ്റി ഇപ്പോൾ ഞാൻ ഉണ്ടാക്കിയ ചായയ്ക്ക് ഇട്ട പാൽപ്പൊടി കുറവായിരുന്നു അത് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ അപ്പോൾ അത് കാരണം ഞാൻ കുറച്ചും കൂടി പാൽപ്പൊടി ഇട്ടിട്ട് ചായനെ കറക്റ്റ് പരുവത്തിലാക്കി എടുക്കുവാണ് അവർക്ക് ചായയൊക്കെ ഉണ്ടാക്കി കൊടുത്തിട്ട് ഞങ്ങൾ കുറച്ച് നേരം പിന്നെ അവിടെ ഇരുന്ന് സംസാരിക്കുമായിരുന്നു ചെയ്തത് എൻ്റെ ഹസ്ബൻഡിന് നയനൊക്കെ ആകുമ്പോഴേ ഓഫീസ് സ്റ്റാർട്ട് ആവുള്ളൂ ചേട്ടനിപ്പോൾ വീട്ടിൽ കുറച്ച് വിസയുടെ പ്രോസസ്സിന് വേണ്ടി വന്നേക്കുന്ന കാരണം ചേട്ടനും അങ്ങനെ ജോലിയൊന്നുമില്ല പിന്നെ ഞാനും ഇപ്പോഴത്തെ ജോലിയൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ ഞങ്ങൾ കുറച്ച് ലല്ലെല്ലാം പണിയൊക്കെ ഇരുന്നിട്ട് ശേഷം മാത്രമേ പണിയൊക്കെ എടുക്കാറുള്ളൂ അപ്പോൾ അത് കഴിഞ്ഞ് ഇപ്പോൾ അവർക്ക് പോകാനുള്ള സമയമാകുമ്പോഴത്തേക്ക് ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് ദോശയാണ് ദോശയ്ക്ക് സൈഡായിട്ട് ഞാൻ രണ്ട് ചട്നീസ് ഉണ്ടാക്കിയിട്ടുണ്ട് ഒന്ന് കോക്കനട്ട് ചട്നിയും അതേപോലെ തന്നെ മറ്റേത് ടൊമാറ്റോ ചട്നിയും ഈ ടൊമാറ്റോ ചട്നിയുടെ റെസിപ്പി ഞാൻ സെറീസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ വേണമെന്ന് നോക്കിക്കോളൂ നല്ല ടേസ്റ്റാണ് നല്ല ഈസിയായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ് അപ്പോൾ ഈ ദോശമാവ് ഞാൻ രണ്ട് ദിവസം മുന്നേ എടുത്തത് ബാക്കിയുണ്ട് അപ്പോൾ അതാണ് ഇപ്പോൾ ഞാൻ ഇവിടെ യൂസ് ചെയ്യുന്നത് അപ്പോൾ പിന്നെ നമുക്കിനി വേഗം തന്നെ ദോശ വെച്ചിട്ടെടുക്കാം ഈ ദോശമാവ് ഞാൻ സ്വന്തമായിട്ട് അരച്ചെടുക്കണമെന്നല്ല കേട്ടോ ഞാൻ നമ്മുടെ കടയിൽ നിന്ന് നെസ്റ്റിലൊക്കെ പോകുമ്പോഴത്തേക്ക് ഒരാഴ്ചത്തേക്കുള്ള ദോശമാവ് മേടിച്ചിട്ട് വരും നമുക്കിവിടെ ആഴ്ചയിൽ ഒരു രണ്ട് പ്രാവശ്യം ദോശ കാണും ഒരു പാക്കറ്റ് ദോശമാവ് നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ നമുക്ക് രണ്ട് ദിവസത്തേക്ക് ഉള്ള ദോശമാവ് കാണും പ്ലസ് എനിക്ക് ഒരു ദിവസത്തേക്ക് ഓഫീസിൽ കൊണ്ടുപോകാനുള്ളതും ഈ ദോശ ഒരു പാക്കറ്റ് മേടിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കാണാറുണ്ട് സോ ഐ തിങ്ക് ഒരു പാക്കറ്റ് ദോശമാവ് ഉണ്ടെങ്കിൽ നമുക്കൊരു അഞ്ച് പേർക്ക് ഈസിലി ആയിട്ട് കഴിക്കാമെന്ന് തോന്നുന്നു അപ്പോൾ ദോശ ചുട്ടെടുക്കുന്ന സമയത്ത് തന്നെ ഞാൻ ബാക്കിയുള്ള കറീസൊക്കെ ഒന്ന് ചൂടാക്കി എടുക്കുവാണ്
അപ്പോൾ നമ്മുടെ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിപ്പൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നെ ചേട്ടൻ പുറത്തോട്ടും പോയി, പിന്നെ എൻ്റെ ഹസ്ബൻഡ് കുറച്ചേരം അവിടെ ഇരുന്നിട്ട് എന്തൊക്കെയോ വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അതിനുശേഷമാണ് പുള്ളിക്കാരൻ ഓഫീസിലോട്ട് പോയത്. അത്രയ്ക്കും വേണ്ട. എനിക്കിന്ന് നമ്മുടെ സെറീസ് കിച്ചണിലെ വീഡിയോയ്ക്ക് വേണ്ടി വീഡിയോ ഷൂട്ട് ചെയ്യണേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇന്ന് ഉണ്ടാക്കിയേക്കുന്നത് ഒരു മഗ് കേക്കായിരുന്നു ഷൂട്ട് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ മഗ് കേക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള ബട്ടർ എടുത്ത് ഞാൻ പുറത്ത് വെച്ചതാണ്. അതിൻ്റെ റെസിപ്പി സെറീസ് കിച്ചണിൽ നോക്കൂ കേട്ടോ. നല്ല ഈസി ആയിട്ട് വേഗം തന്നെ 2 മിനിറ്റ്സ് ഉണ്ടെങ്കിൽ മൈക്രോവേവ് അവനിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു കേക്കിൻ്റെ റെസിപ്പിയാണ് ഞാനതിൽ കാണിച്ചേക്കുന്നത്. കേക്ക് ഉണ്ടാക്കാൻ നേരത്ത് എപ്പോഴും എല്ലാ സാധനങ്ങളും ഒരേ ടെമ്പറേച്ചറിൽ, ബെറ്റർ റൂം ടെമ്പറേച്ചറിൽ വെക്കുന്നതാണ് കേട്ടോ നല്ലത്. ഞാനിപ്പോൾ വെള്ളത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അവർ വെള്ളം കൊണ്ട് വെക്കാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരുന്ന കാലിയായ ബോട്ടിൽസ് കൊണ്ടൊന്ന് പുറത്ത് വെച്ച്, എന്നിട്ട് ഞാൻ ഈ ബോട്ടിലിൻ്റെ അടിയിൽ പൈസ അങ്ങോട്ട് വെക്കും. അപ്പോൾ അവർ വന്നിട്ട് ആ പൈസ എടുത്ത് വേറെ ബോട്ടിലും വെച്ചിട്ട് ഫോട്ടോ അയച്ചിട്ട് അവരങ്ങ് പോകും. പിന്നെ നമ്മൾ ഇവിടെ നിന്ന് അതെടുത്ത് അകത്തോട്ട് വെച്ചാൽ മാത്രം മതി. നമ്മൾ അവരെ കാണി അവർ വരുന്നവരെ നോക്കി നിൽക്കുകയൊന്നും വേണ്ടല്ലോ. പിന്നെ ഞാൻ അന്നത്തെ ഉള്ള ഡെയിലി ക്ലീനിങ്ങിന് വേണ്ടിയിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് വീട് ഒന്ന് ജസ്റ്റ് തൂത്തിടുന്നു മാത്രമേ ഉള്ളൂ. എല്ലാ റൂമും ഒന്ന് തൂത്തിടും, പിന്നെ അലമ്പായി കിടക്കുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് എടുത്ത് വെക്കും, അത്ര മാത്രമേ ഉള്ളൂ. ഇന്ന് പിന്നെ ഞാൻ മോപ്പൊന്നും ചെയ്യുന്നില്ല വീട്. നമ്മൾ ഇന്നലെ വീട് മോപ്പ് ചെയ്തതാണ്. അപ്പം അതേപോലെ തന്നെ എനിക്കിതിന് വീഡിയോ ഷൂട്ട് ചെയ്യാനുണ്ട്, അതേപോലെ തന്നെ അത് എഡിറ്റ് ചെയ്യാനും കൂടിയുണ്ട്. അപ്പോൾ ഇതിനെല്ലാം കൂടി നിന്ന് കഴിഞ്ഞാൽ എനിക്ക് ഒന്നിനും സമയം കിട്ടത്തില്ല. അതിനുശേഷം പിന്നെ ഞാൻ പോയിട്ട് വേഗം തന്നെ വീഡിയോ ഷൂട്ട് ചെയ്യുമായിരുന്നു. അപ്പോൾ തന്നെ സമയം ലൈക്ക് ഒരു 11 ആയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ റെസിപ്പി പിന്നെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പി ആയിരുന്നു. അതുകൊണ്ട് തന്നെ നമുക്ക് അങ്ങനെ ഫുള്ള് മെസ്സൊന്നും ആവത്തില്ലായിരുന്നു. ലൈക്ക് നമുക്ക് എല്ലാം കൂടി തന്നെ ഒയി ഒരു മഗിൽ തന്നെ ചെയ്യുന്നതുകൊണ്ട് ഭയങ്കര ഈസി ആയിരുന്നു. നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചോക്ലേറ്റ് കേക്കാണ് നമുക്ക് കിട്ടിയത്. നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ അത് കഴിക്കാനായിട്ട്. ഞാൻ കേക്ക് ബേക്കാൻ വെച്ചിട്ട് പിന്നെ നേരെ പോയിട്ട് നമ്മുടെ ഫിഷ്, നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഉച്ചയ്ക്കത്തേക്ക് ഒരു ടൊമാറ്റോ റൈസും അതേപോലെ തന്നെ ഒരു ഫിഷ് ഫ്രൈയും മാത്രമാണ് ചെയ്യുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഫിഷിനെ ഞാൻ എടുത്തിട്ടൊന്ന് ഫ്രീസറിൽ നിന്ന് എടുത്ത് മാറ്റി വെച്ചു. ഫിഷ് എടുത്ത് വെച്ചു. അതേപോലെ തന്നെ നമ്മുടെ ബസ്മതി റൈസ് കൊണ്ടിട്ടാണ് ഞാനിന്ന് ടൊമാറ്റോ റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ബസ്മതി റൈസ് ഒന്ന് വെള്ളത്തിലിട്ട് വെച്ചിട്ട് ഞാൻ പിന്നെ നേരെ പോയിട്ട് വീഡിയോ എഡിറ്റ് ചെയ്യുവാണ് ചെയ്തത്. നമുക്കിവിടുത്തെ ഒരു 4:30 ആകുമ്പോഴത്തേക്ക് വീഡിയോ അപ്ലോഡ് ആവണം. അപ്പോൾ അതിന് ഇവിടെ ഇപ്പോൾ ഭയങ്കര സ്ലോ ആണ് വീഡിയോ എനിക്ക് ഒന്ന് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനതിന് ലൈക്ക് ഒരു 2 hours എന്താണേലും വേണം വീഡിയോ അപ്ലോഡ് ആവാനായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ പോയിട്ട് അതിനെ ഒന്ന് എഡിറ്റ് ചെയ്തിട്ട് അപ്ലോഡ് ആക്കാനായിട്ട്. അങ്ങനെ ചെയ്തില്ലെങ്കിൽ പിന്നെ എനിക്ക് ഭയങ്കര ഡിലേ ആവും നമ്മുടെ വീഡിയോ വരാനായിട്ട്. ഈ ഫോണിൽ തന്നെയാണ് കേട്ടോ ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുന്നതും അപ്ലോഡ് ചെയ്യുന്നതും എല്ലാം ഈ ഫോണിൽ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ എഡിറ്റ് ചെയ്യുന്നതൊന്നും കാണിക്കാത്തത്. അപ്പോൾ ഞാൻ പിന്നെ വീഡിയോ ഒക്കെ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്യാൻ ഇട്ടതിന് ശേഷം പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നു. അപ്പോൾ സമയം ഒരു 12:30 ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു 1:30 ആകുമ്പോഴത്തേക്ക് എൻ്റെ ഹസ്ബൻഡും ചേട്ടനൊക്കെ എത്തും. അപ്പോൾ അതിന് മുന്നേ തന്നെ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്യണം. ലഞ്ച് ആക്ച്വലി ഭയങ്കര ഈസിയാണ്. നമുക്ക് അങ്ങനെ 3-4 കറിയൊന്നും ഉണ്ടാക്കുന്നില്ലല്ലോ. ജസ്റ്റ് ഒരു ഫിഷ് ഫ്രൈയും അതേപോലെ തന്നെ നമ്മുടെ ടൊമാറ്റോ റൈസും മാത്രമല്ലേ ഉണ്ടാക്കുന്നുള്ളൂ. അത് രണ്ടും വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്. ടൊമാറ്റോ റൈസിൻ്റെ റെസിപ്പിയും ഞാൻ സെറീസ് കിച്ചണിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ വീണ്ടും ഇവിടെ അതൊന്നും കാണിക്കണില്ല. കാര്യം ഇതെല്ലാം കാണിച്ചു വരുമ്പോഴത്തേക്ക് നമ്മുടെ വീഡിയോ ഒരുപാട് അങ്ങ് ലെങ്തായി പോകും. അപ്പോൾ നിങ്ങൾക്കും ബോറാവില്ലേ കാണാനായിട്ട്. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ റെസിപ്പീസൊന്നും ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാത്തത് കേട്ടോ. ഇപ്പം ഞാൻ നമ്മുടെ അരി ഒന്ന് വേവിക്കാൻ പോകണം. അപ്പോൾ അരി വേവിക്കാനായിട്ട് ആദ്യം തന്നെ ഞാൻ അരിയൊന്ന് വറക്കും. കാര്യം എൻ്റെ അരി ഇത്തിരി എന്താണ് പശ ഉള്ള അരിയാണ്, ലൈക്ക് ഇങ്ങനെ കുഴഞ്ഞു കുഴഞ്ഞു പോകുന്ന അരിയാണ്. അപ്പം ഞാൻ അതിന് വേണ്ടിയിട്ട് ആ അരിനെ ആദ്യമൊന്ന് വറക്കും. എന്നിട്ട് അതിലേക്ക് ഒഴിക്കാൻ വേണ്ടിയിട്ട് വെള്ളമാണ് ഞാനവിടെ ചുടക്കിക്കൊണ്ടിരിക്കുന്നത്. പാരലിൽ ഞാനവിടെ നമ്മുടെ മസാല റെഡിയാക്കുന്നുണ്ട് ടൊമാറ്റോ റൈസിന് വേണ്ടിയിട്ടുള്ളത്. ഈസി പണിക്ക് വേണ്ടിയിട്ട് ഞാൻ നമ്മുടെ കോക്കനട്ട് പൗഡറാണ് യൂസ് ചെയ്തത്. ആ കോക്കനട്ട് പൗഡറും ഡയറക്റ്റായിട്ട് ഞാൻ ഇതിനകത്തേക്ക് ഇട്ടിട്ട് ഇതിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്തത്. സാധാരണ ഇങ്ങനെ ചെയ്യരുത്. കാര്യം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ കോക്കനട്ട് പൗഡറിനൊരു ഇത് വരും, ലൈക്ക് ലംസ് ഫോം ചെയ്യും. അപ്പോൾ അങ്ങനെ ചെയ്യാതിരിക്കുന്നതാണ് എപ്പോഴും നല്ലത്. പക്ഷേ ഇപ്പം ഞാനത് സമയമില്ല, ഞാൻ പറഞ്ഞല്ലോ എനിക്ക് 1:30 ഫുഡ് ആക്കണം. അപ്പോൾ അതുകൊണ്ട് ഞാൻ വേഗം തന്നെ അതിനകം മിക്സ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഇതിൻ്റെ ഒപ്പം തന്നെ ഞാനവിടെ ചോറും റെഡിയാക്കുന്നുണ്ട്. പിന്നെ വേഗം തന്നെ നമ്മുടെ ടൊമാറ്റോ റൈസിൻ്റെ പണിയിപ്പോൾ കഴിയും. കാര്യം ആ ചോറൊന്നും കുക്കായി കഴിയുമ്പോഴത്തേക്ക് അതും ഈ ടൊമാറ്റോ റൈസ് ടൊമാറ്റോയും മസാലയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ടൊമാറ്റോ റൈസ് റെഡിയാവും. ഇപ്പോൾ നമ്മുടെ റൈസ് കുക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനത് നമ്മുടെ മസാലയിലേക്ക് ഇട്ട് കൊടുക്കുവാണ്.
എന്നിട്ട് ഞാനത് വേഗം തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കും. ഇപ്പോൾ ഞാൻ ടൊമാറ്റോ റൈസ് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം അറ്റ് ലാസ്റ്റ് ഞാനതിലേക്ക് കുറച്ച് മല്ലിയിലയും അതേപോലെ തന്നെ അത്യാവശ്യം ഒരു സ്പൂൺ നെയ്യും ഞാൻ ഒഴിച്ചു കൊടുക്കും. നല്ലൊരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നത്. നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിങ്ങനത്തെ ചെയ്തെടുക്കുമ്പോൾ. അപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസ് ഇവിടെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി അടുത്ത് ചെയ്യേണ്ടത് ഫിഷ് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാൻ സ്റ്റവിലേക്ക് വെച്ചിട്ടുണ്ട്. അതിലിനി എണ്ണ ഒഴിച്ച് ഫിഷ് ഫ്രൈ ചെയ്തെടുക്കും. ആക്ച്വലി നിങ്ങൾക്ക് ഇങ്ങനെ ഫിഷ് ഫ്രൈ ചെയ്യാനായിട്ടൊരു സ്പെസിഫിക് പാത്രം ഉണ്ടെങ്കിൽ ഇത്രമാത്രം എണ്ണയൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. എനിക്ക് ഇവിടെ ആകെ ഭയങ്കര പാത്രം കുറവായതുകൊണ്ടാണ് ഞാനിപ്പോൾ ഈ പാത്രത്തിനകത്ത് കുറച്ച് കൂടുതൽ എണ്ണ ഒഴിച്ചിട്ട് ഫിഷിനെ ഫ്രൈ ചെയ്തെടുക്കുന്നത്. കാര്യം ഇങ്ങനെ ഫ്രൈ ചെയ്യുമ്പോഴത്തേക്കും നമ്മുടെ പാത്രം ചീത്താവത്തില്ല പെട്ടെന്ന്. അവിടെ ഫിഷ് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഞാൻ ആ പോയിന്റിൽ വന്നിട്ട് നമ്മുടെ പാത്രങ്ങൾ കുറച്ചുള്ളതൊക്കെ ഒന്ന് കഴുകി വെക്കുവാണ്. അപ്പോൾ വേഗം തന്നെ ആ സമയത്തിനുള്ളിൽ നമുക്ക് വേഗം തന്നെ അടുക്കളയിൽ നിന്ന് പണി കഴിഞ്ഞ് പോകാമല്ലോ. അതുകൊണ്ടാണ് ഞാൻ അപ്പോൾ അതിൻ്റെ പാരലായിട്ട് പാത്രം ഇങ്ങനെ കഴുകി വെക്കുന്നത്. ഞാനിപ്പോൾ അതിൻ്റെ ഇടയിൽ വന്നിട്ട് നമ്മുടെ മീനൊന്ന് മറിച്ചൊക്കെ ഇടും. അപ്പോഴത്തേക്കും ഞാനിവിടെ ചെയ്യുന്നൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ മീൻ വറക്കുമ്പോൾ അതിനകത്തേക്ക് കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് കൊടുക്കും. അപ്പോൾ ലാസ്റ്റാണ് ഞാൻ ആ വേപ്പിലിട്ട് കൊടുക്കുന്നത്. അപ്പോൾ കുറച്ച് നല്ല ഫ്ലേവർ കിട്ടുമെന്ന് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക് കേട്ടോ. അപ്പോൾ ബൈ ദ ബൈ, ഇവിടെ സമയം 1:35 ആയിട്ടുണ്ട്. നമ്മുടെ പണിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇനി ഫുഡ് എടുക്കട്ടെ കഴിക്കാനായിട്ട്. അപ്പോൾ ഞാൻ നമുക്ക് വേണ്ട 3 ഫിഷും ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫുഡ് എടുക്കാം. എൻ്റെ ഹസ്ബൻഡ് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഫുഡ് എടുക്കാം. ഇതിപ്പോൾ നമ്മുടെ ടൊമാറ്റോ റൈസും റെഡി ആയിട്ടുണ്ട്. ഞാനിത് സെർവ് ചെയ്യാൻ പോവാണ്. ഇനി 3 പേർക്കുള്ള ചോറ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കൊണ്ട് കൊടുക്കാവേ. അപ്പോൾ ഇവിടെ വൈകുന്നേരം 4 മണിയായിട്ടുണ്ട്. അപ്പോൾ ഞാൻ അവർക്കുള്ള ചായയ്ക്ക് വേണ്ടി വെള്ളം വെച്ചിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാരലായിട്ട് ഇവിടെ ഒരു കേക്ക് ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് February 1st ആണ്. ഞങ്ങളുടെ കല്യാണത്തിൻ്റെ എനിക്ക് ഫിക്സിങ് നടന്നിട്ട് 3 വർഷമാകുവാണ്. അപ്പോൾ അതിനുവേണ്ടി ഞാനൊരു കേക്ക് ഉണ്ടാക്കുവാണ്. അത് ആക്ച്വലി അങ്ങനെ വലിയ സെലിബ്രേഷനും കാര്യങ്ങളൊന്നും അല്ല. ജസ്റ്റ് ഞങ്ങൾക്ക് ഇതുവരെ ഞങ്ങൾ ഒരുമിച്ച് ഞങ്ങളുടെ വെഡിങ് ആനിവേഴ്സറി സെലിബ്രേറ്റ് ചെയ്തിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ചെറുതായിട്ടൊരു കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ചെയ്തതാണ്. പക്ഷേ ലേറ്റർ പാർട്ട് ഓഫ് ദ വീഡിയോ നിങ്ങൾക്ക് കാണാം, കേക്കൊക്കെ നല്ല അടിപൊളിയായിട്ട് വന്നു. പക്ഷേ ഫ്രോസ്റ്റിങ് നടന്നില്ല. കാര്യം ഞാനൊരു നമ്മുടെ മിക്സിയിൽ വെച്ച് ബീറ്റ് ചെയ്യാൻ നോക്കി, പക്ഷേ പറ്റിയില്ല. ഞാനൊരു ഇലക്ട്രിക് ബീറ്ററിന് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. സാധനം ആക്ച്വലി ഇന്ന് രാവിലെ എത്തുമെന്നാണ് പറഞ്ഞത്, പക്ഷേ സംഭവം വന്നില്ല. അപ്പോൾ വന്നത് ഇതിൻ്റെ പിറ്റേ ദിവസമാണ് വന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് അങ്ങോട്ട് ഫ്രോസ്റ്റിങ് റെഡിയാക്കാൻ പറ്റിയില്ല. പക്ഷേ കേക്ക് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ ഞങ്ങൾ ഉള്ളത് കൊണ്ട് ഓണം പോലെ എന്ന് പറഞ്ഞതുകൊണ്ട് അതങ്ങനെ ചെറുതായിട്ട് തന്നെ കട്ട് ചെയ്തെടുത്ത്. അതങ്ങനെ അത്ര കറക്റ്റായിട്ട് വരാത്തതുകൊണ്ട് ഞാനങ്ങനെ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നൊന്നുമില്ല. വൺസ് ഞാനത് ചെയ്ത് കറക്റ്റായി വരുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഞാൻ എൻ്റെ വീഡിയോ ഷെയർ ചെയ്യുന്നതാണ് കേട്ടോ. കേക്ക് ബേക്കാൻ വെച്ചിട്ട് ഞാൻ നേരെ പോയിട്ട് നമ്മുടെ പ്ലൂട്ടോയുടെ വെള്ളം ഒന്ന് മാറ്റി കൊടുക്കുമായിരുന്നു. അപ്പോൾ ഞാൻ ദേ പ്ലൂട്ടോനെ കുളിപ്പിച്ചിട്ടൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ കുളിപ്പിച്ച് വന്നിട്ടുണ്ട്. ഞാൻ അവനത്തിരി ഫുഡൊക്കെ കൊടുക്കുവാണ്. ഇവനെപ്പോഴും വൈകുന്നേരമാണ് കേട്ടോ ഞാൻ ഫുഡ് കൊടുക്കുന്നത്. കാര്യം ഞാൻ ഓഫീസിൽ നിന്ന് വരുമ്പോഴത്തേക്കാണ് ഞാൻ ഇവന് ഫുഡ് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ലെയർ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഞാനിവിടെ വാനില കേക്കാണ് ഫസ്റ്റ് റെഡി ആക്കിയത്. അതിപ്പോൾ സെറ്റാക്കി ഇട്ടിട്ടുണ്ട്. കറക്റ്റ് എല്ലാ സൈഡിൽ നിന്നൊക്കെ വിട്ടു വന്നിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കേക്കായിരുന്നു കേട്ടോ അത്. അപ്പോൾ ആക്ച്വലി ഞാൻ ഉണ്ടാക്കുന്നത് ഒരു വാൻചോ കേക്കാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വാനിലയുടെ ഫ്ലേവേർഡ് കേക്ക് ഉണ്ടാക്കി. പിന്നെ ഞാൻ നെക്സ്റ്റ് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ചോക്ലേറ്റ് കേക്കാണ്. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് കേക്കിൻ്റെ ബാറ്ററും റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ ഞാനത് നന്നായി ടാപ്പ് ചെയ്തതിന് ശേഷം അതിനെയും ബേക്ക് ചെയ്യാൻ വേണ്ടി വെക്കുവാണ്. ഇപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ട് ഒരു കേക്ക് ബോർഡ് റെഡി ആക്കുവാണ്. അതിനുവേണ്ടി ഞാൻ വീട്ടിലിരിക്കുന്ന ഒരു പഴയ ഒരു കട്ടിംഗ് ബോർഡ് എടുത്തിട്ട് അതിൽ നമ്മുടെ അലുമിനിയം ഫോയിൽ വെച്ച് റാപ്പ് ചെയ്തെടുക്കുവാണ്. അപ്പോൾ ഞാൻ അത് നന്നായിട്ട് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ സമയം കൊണ്ട് എൻ്റെ ചോക്ലേറ്റ് കേക്കും റെഡിയാക്കി കിട്ടിയിട്ടുണ്ട്. മറ്റേ കേക്ക് ഞാൻ ജസ്റ്റ് ഒരു 2 മിനിറ്റ്സ് കൊണ്ട് റെഡിയാക്കിയെങ്കിൽ ഇതിന് ഒരു മിനിറ്റും കൂടെ കൂടുതൽ എടുത്തു കേട്ടോ. അപ്പോൾ ടോട്ടൽ ഒരു 5 മിനിറ്റ്സ് കൊണ്ടിട്ടാണ് ഞാൻ ഈ കേക്ക് 2 റെഡിയാക്കി എടുത്തത്. നല്ല സ്മൂത്ത് ആയിട്ടുള്ള സർഫസ് അല്ലേ. ഞാൻ ഇതിനകത്ത് ഒരു ബട്ടർ പേപ്പർ ഒന്നും യൂസ് ചെയ്തിട്ടില്ല. ജസ്റ്റ് എൻ്റെ ടിഫിൻ ബോക്സിനകത്ത് ഞാൻ കുറച്ച് ബട്ടർ സ്പ്രെഡ് ചെയ്തിട്ട് അതിലേക്ക് ഞാൻ ബാറ്റർ ഒഴിക്കുകയാണ് ചെയ്തത്. അപ്പോൾ കേക്കൊക്കെ ഒന്ന് തണുക്കുന്ന സമയത്ത് ഞാൻ വന്നിട്ട് എൻ്റെ ഡ്രസ്സൊക്കെ ഒന്ന് മടക്കി വെക്കുകയാണ് ചെയ്തത്. അപ്പോൾ ഇവിടെ സമയം ഏകദേശം ഒരു 7 മണിയൊക്കെ ആയിട്ടുണ്ട്. ഇത്ര നേരം ഞാൻ നമ്മുടെ നൂൺ കറക്ക് വേണ്ടി വെയിറ്റ് ചെയ്തിട്ട് അവരാരും വന്നില്ല. അപ്പോൾ അത് കാരണം ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് വിപ്പ് ചെയ്തെടുക്കാൻ ശ്രമിക്കുകയാണ്.
പക്ഷേ അത് അത്ര നന്നായി ക്ലിയറായി വന്നില്ല, നല്ലൊരു ഫ്ലോപ്പ് ആയിട്ട് പോയി എനിക്കത്. മേ ബി മിക്സിയിലിട്ട് ചെയ്യുമ്പോഴത്തേക്ക് നന്നായിട്ട് വിപ്പ് ചെയ്ത് കിട്ടുന്ന ആളുകളുണ്ടാകും, പക്ഷേ ഞാനത് എനിക്ക് തോന്നുന്നൊരു പോയിൻ്റ് ഓഫ് ടൈം വരെയാണ് അതിനെ വിപ്പ് ചെയ്യാൻ പറ്റുന്നത്. അതിൻ്റെ മേലോട്ട് വിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതൊന്നും കൂടെ ലൂസായി പോവുകയാണ് എനിക്ക് വന്നത്. എനിക്ക് ആക്ച്വലി അങ്ങനെ സംഭവിച്ചുകൊണ്ട് പിന്നെ ഞാനത് സ്റ്റോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. ഇവിടം വരെ ഒരു പാർഷ്യലായിട്ട് ഓക്കെ ആയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത്. ഫസ്റ്റ് ഞാൻ വിപ്പ് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് അതിന് ക്രീം ഏകദേശം നല്ല ഓക്കെ ആയിട്ട് തന്നെ വന്നു, പക്ഷേ അത് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് ഭയങ്കരമായിട്ട് അങ്ങ് ലൂസായിപ്പോയി. അപ്പോൾ അത് കാരണം നമുക്ക് നന്നായിട്ട് വിപ്പ് ചെയ്യാൻ പറ്റിയില്ല. അപ്പോൾ അത് കാരണം ഞാനത് ആ പ്ലാൻ അങ്ങ് ഡ്രോപ്പ് ചെയ്യുകയാണ് ചെയ്തത്. കണ്ടോ, ഇവിടെ ഈ പോയിൻ്റ് ഓഫ് ടൈമിൽ എനിക്ക് അത്യാവശ്യം നല്ലപോലെ തന്നെ വിപ്പിംഗ് ക്രീം കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഓക്കെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചിട്ട് ട്രൈ ചെയ്യുമായിരുന്നു. കണ്ടോ ഇതിൻ്റെ അവസ്ഥ കണ്ടോ, ഭയങ്കരമായിട്ട് ലിക്വിഡായിട്ട് ഇങ്ങനെ ലൈക്ക് അത് ഒഴുകണ പോലെയായിരുന്നു. സാധാരണ ഞാനിപ്പോൾ നമ്മുടെ നാട്ടിൽ യൂസ് ചെയ്യുമ്പോഴത്തേക്ക് എനിക്കിങ്ങനെയൊന്നും പറ്റിയിട്ടില്ല. ഇവിടെ ആക്ച്വലി ഞാൻ ഫസ്റ്റ് ടൈം തന്നെയാണ് കേക്ക് ബേക്ക് ചെയ്യുന്നത്, അതേപോലെ തന്നെ ഇവിടുത്തെ ക്രീം യൂസ് ചെയ്യണത് ഫസ്റ്റ് ടൈം തന്നെയായിരുന്നു. പക്ഷേ എനിക്ക് അത്ര ഫ്ലോപ്പ് ആയിരുന്നു കേട്ടോ. പിന്നെ എനിക്ക് നാട്ടിൽ ഇതിൻ്റെ ടൂൾസ് എല്ലാം ഉണ്ട്, ഇവിടെ എനിക്ക് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഇല്ല. അതിൻ്റെ മേ ബി അതിൻ്റെ വ്യത്യാസം ഉണ്ടാവാം. ആക്ച്വലി ഇവിടെയാണ് ഇത് അത്ര ഫ്ലോപ്പായി പോയത്, എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു പോയത് ഇവിടെയാണ്. പക്ഷേ ഇറ്റ്സ് ഓക്കെ, ഞാൻ ആക്ച്വലി പോയി കടയിൽ നിന്ന് പറഞ്ഞാൽ മേടിച്ചിരുന്നെങ്കിൽ ഇത്രയും പാടില്ലായിരുന്നു. അപ്പോൾ പിന്നെ എനിക്ക് ലൈക്ക് ഒന്ന് എൻ്റെ ഹസ്ബൻഡിന് ഞാൻ ഉണ്ടാക്കണം ഒന്ന് കൊടുക്കണം എന്നുള്ളൊരു ആഗ്രഹമുള്ളതുകൊണ്ട് മാത്രമാണ് ഞാനത് പ്രിപ്പയർ ചെയ്തത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഹസ്ബൻഡൊക്കെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങളെല്ലാവരും കൂടെ അവിടെ ഇരുന്ന് സംസാരിച്ച് മൂവിയൊക്കെ കാണുമായിരുന്നു. അപ്പോൾ കുറച്ച് കഴിഞ്ഞ ഒരു 8:30 കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ പിന്നെ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടി വന്നു. ഞാനിന്നിപ്പോൾ ഇവിടെ രാത്രിത്തേക്ക് ഉണ്ടാക്കുന്നത് ഒരു കീമ മെക്രോണിയാണ് ഉണ്ടാക്കുന്നത്. നല്ല സൂപ്പർ റെസിപ്പി ആയിരുന്നു കേട്ടോ, നല്ല ടേസ്റ്റി ആയിരുന്നു. അപ്പോൾ ഞാനിതിൻ്റെ റെസിപ്പി നിങ്ങളുമായിട്ട് ഇപ്പോൾ ഷെയർ ചെയ്യാം കേട്ടോ. ഇതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വേറെ സ്പെഷ്യലായിട്ടൊന്നും എടുത്തിട്ടില്ല, ജസ്റ്റ് കുറച്ച് കളേർഡ് കാപ്സിക്കംസ് എടുത്തിട്ടുണ്ട്, പിന്നെ കുറച്ച് കീമ എടുത്തിട്ടുണ്ട്, പിന്നെ രണ്ട് സവാള എടുത്തിട്ടുണ്ട്. ഇത്ര മാത്രമാണ് ഞാൻ എൻ്റെ റെസിപ്പിയിലേക്ക് വേണ്ടിയിട്ട് എടുത്തിരിക്കുന്നത്. ഞാനിപ്പോൾ ഈ വീഡിയോ പ്ലേ ചെയ്തപ്പോഴാണ് ഞാൻ നമ്മുടെ വീഡിയോ ഫുട്ടേജ് അതിനകത്ത് മിസ്സായത് കണ്ടത്. സോറി കേട്ടോ, ഞാനിതിൻ്റെ റെസിപ്പി പിന്നീട് ഒരിക്കൽ ചെയ്യുമ്പോഴത്തേക്ക് നിങ്ങളായിട്ട് ഷെയർ ചെയ്യാം. ഇവിടെ ഞാൻ ആ മസാല റെഡിയാക്കിയിട്ടുണ്ട്, ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള റെസിപ്പിയാണ്. പിന്നെ അതിലേക്ക് ഞാൻ ആ മസാലയിലേക്ക് നമ്മുടെ മെക്രോൺ ഇട്ട് കൊടുക്കുവാണ്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയായിരുന്നു കേട്ടോ. ഞാനത് ഉറപ്പായിട്ടും വേഗം തന്നെ ഒരു പ്രാവശ്യം കൂടി ഇത് ഉണ്ടാക്കിയിട്ട് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാവേ. ഇപ്പോൾ നമ്മുടെ ഡേ ഇൻ മൈ ലൈഫിലെ ഫസ്റ്റ് ഡേ ഇവിടെ കൊണ്ട് കഴിയുവാണ്. പിന്നെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് ഫുൾ മൂവി ബാക്കി കണ്ടതിന് ശേഷം പിന്നെ ഞങ്ങൾ കിടന്ന് ഉറങ്ങുമായിരുന്നു. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് ഡേയിൽ